ഇവര് പരസ്പരം അങ്ങനത്തെ ഒരു ടോണ ഇപ്പൊ നമ്മളിപ്പോ പോയി ചെന്ന് പറയുമ്പോഴേ അതേ ചളി വരുന്നുണ്ട് ഈ സംസാരം. ഇവര് നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളെ പറ്റി ഒരു കാഴ്ചപ്പാട് വരുത്തി വെച്ചേക്കുവാണ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് വേറെ ലെവലാണ്, കോർപ്പറേറ്റ് ലെവലാണ് ഇവരൊക്കെ. നമ്മള് സാധാ ലോക്കൽ ചാനലുകളുണ്ട്, എ സി വി അങ്ങനത്തെ, നമ്മൾ അങ്ങനത്തെ ചാനലുകളാണ്, സ്റ്റാർ വിഷൻ ലോക്കൽ ചാനലുകളാണ്. അത് കുഴപ്പമില്ല, നോബ്രോളും മാറി വരും, കുഴപ്പമില്ല. ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനി വന്ന് നമ്മളെ പർച്ചേസ് ചെയ്യും, അപ്പൊ നമ്മുടെ വാല്യൂ വേറി പോവും. ഇവരിൽ നിന്ന് പഠിച്ച ഒരു ഇംഗ്ലീഷ് വേർഡ് എന്താണ് ലിസ്റ്റിൻ ചേട്ടാ? ഒന്നും ഓർമ്മയില്ല, ഇപ്പം ഇംഗ്ലീഷ് പറയുന്നുണ്ട്. ഞാൻ ഇവരുടെ സൗഹൃദമൊക്കെ ഈ സിനിമയിലൂടെയാണ് ഞാൻ അറിയുന്നത്. ഞാൻ പഠിച്ച നോ ആട്ടോ ഉള്ള കേട്ടേക്കുന്നത് ആയത് കാരണം പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്. ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർ അപ്പൊ ദേഷ്യം വരും, അവിടെ തീർന്നല്ലോ. ഇതൊക്കെ എന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞോ. ഇതിന് ഇന്ന് ഞാനൊരു അവസരം കൊടുത്തേക്കാം രാജു സ്കോർ ചെയ്തോട്ടെ. സ്റ്റൈൽ ഓർ ഫാഷൻ അപ്ഡേറ്റഡ് ആയിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഓ ഞാനില്ല. ഇല്ലേ? ഞാൻ ഇടുന്ന എല്ലാം വാങ്ങിക്കുന്നത് സുപ്രിയ. ഇതാണ് ഒട്ടുമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഒരു നല്ല വാച്ച് ഇട്ട് തുടങ്ങിയ ഞാൻ വാങ്ങിച്ചു കൊടുത്തത്, അതുപോലെ ശ്രദ്ധിക്കാത്ത ആളാണ്. നല്ല വാച്ച് വീപ്പക്കുറ്റി പോലൊരു സാധനം കെട്ടിക്കൊണ്ട് അല്ല അത് തീർച്ചയായിട്ടും ഓഫായി പോവും. ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ലൈഫ് എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ട്? ഞാൻ ആക്ച്വലി 17 വയസ്സ് കഴിഞ്ഞപ്പോ സിനിമയിൽ എത്തിയ ആളാണ്, അപ്പൊ അങ്ങനെ വലിയ ആലോചിക്കാനൊന്നും ടൈം കിട്ടിയില്ല. അല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അങ്ങനെ ആലോചിക്കാൻ? എനിക്കല്ല, ഞാൻ എനിക്ക് പ്രോബബ്ലി വല്ല എന്താണ് ട്രാവൽ വ്ളോഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിക്കറ്റ് കമന്റേറ്ററോ അങ്ങനെ വല്ല. ഞാൻ എപ്പോഴും വിചാരിക്കും എന്റെ ഡ്രീം ജോബ് എന്ന് പറഞ്ഞാൽ മേ ബി ഹർഷ ഭോഗ്ലയുടെ ജോലിയൊക്കെ ആയിരിക്കും എന്റെ ഡ്രീം ജോബ് എന്നൊക്കെ പറഞ്ഞത്. നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പം എൻ്റെ ഒരു വിദ്യാഭ്യാസം പ്ലസ് ടു ആണ്. എൻ്റെ ഡിഗ്രി പോയിട്ടുണ്ട് സെക്കൻഡ് ഇയർ വരേക്ക്. അല്ല അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പം നമ്മുടെ വലിയൊരു ഇന്നൊരു പ്രൊഫഷൻ ഇല്ലാത്തതുകൊണ്ട് പെട്രോൾ പമ്പിലൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ $8, $10 കിട്ടും. അപ്പം മാസം ഒരു അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും മാസം ഒരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വെച്ചിട്ട് അതാണ് എന്റെ മാക്സിമം അംബീഷൻ ഇരുന്നത്. അപ്പം ഇതായില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആയിരുന്നു ഇതായില്ലായിരുന്നെങ്കിൽ അവിടെ തന്നെ നമ്മള്. പക്ഷെ നിനക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയല്ലോ. അല്ല കണ്ടിന്യൂ ചെയ്തല്ലേ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ജോലി വിട്ടില്ലേ? സീരിയസ് ആയിട്ട് പുള്ളി ഇങ്ങനെയാ സീരിയസ് ആയിട്ട് പറയുമ്പോ ഞാൻ ഒന്ന് ചിന്തിക്കും എന്താ